Hi friends, puteri video le sogar. Innata video le numele parayennade. Numele YouTube channel le un subscriber chosisha samshayathinu illa marubadiyanu. Adeham chosisha samshayam endanu vechu kaniyale. Adehathinte YouTube channel le serial promo galokke upload cheythu kaniyale. Avarude channel le monetization labhikkumo. Adupole angane oru channel cheythu kaniyale aa channel le future undo ennulla reethiyilana avaru oru vaadu samshayam choichirullathu. Apo ee oru kaaryam oru vaadu pere namukku nammude YouTube channel videos il comment aayittum vilichittokke chodikkarunde. Adukondaanu idu oru vishayamayittu innathe video il nammal parayunnu. Serial promo gal adallengil WhatsApp il varunna videos, Instagram il varunna videos, mattu social media ilokke varunna videos gal upload cheythu kaniyale monetization lebicumo în nălă, chovin chovicumă. Numărul yes or no în nălă oră, oare un answer anu, niinglu predicșic că na dingele. Enne samanșurto la adu pareiane, bângre confusion anu. Cauza dându vechică niinale, YouTube în de rule ritu noke că niinale, numuk nisamșeam pareia, monetization lebicilă în nălă de, mătră ală strike gal, băki caringala ca, scutanu chance unde, e de nimșen numărul channel terminate avanu chance unde. പക്ഷേ ഞാൻ ഇവിടെ ഒരു yes or no എന്നുള്ള ആൻസർ പറയാൻ കൺഫ്യൂഷൻ ആകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ yes പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷേ നിങ്ങൾ അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ചെയ്ത ശേഷം എൻ്റെ വാക്ക് വിശ്വസിച്ച് നിങ്ങൾ ചെയ്ത ശേഷം മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപക്ഷേ നിങ്ങളുടെ മോണിറ്റൈസേഷൻ റിജക്റ്റ് ആയേക്കാം അങ്ങനെ റിജക്റ്റ് ആകുമ്പോൾ നിങ്ങൾ കരുതും അവർ yes പറഞ്ഞിട്ടും അത് കിട്ടിയില്ലല്ലോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ അപ്പോൾ അതൊരു തെറ്റായ ഇൻഫർമേഷൻ ആയിട്ട് മാറി ഇനി ഞാൻ നോ പറഞ്ഞു എന്ന് കരുതുക അത് അങ്ങനെ ലഭിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പോഴും നിങ്ങൾ മുന്നോട്ട് കുറച്ച് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷേ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതുപോലെയുള്ള സീരിയൽ പ്രൊമോകൾ അതല്ലെങ്കിൽ വാട്സാപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന വീഡിയോസ് ഇട്ടിട്ടുള്ള ചാനലിൽ മോണിറ്റൈസേഷൻ ലഭിച്ചതായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് അവരുടെ ചാനലിലൊക്കെ ആഡ്സ് വരുന്നത് തന്നെ ചിലപ്പോൾ നിങ്ങൾ തന്നെ കാണും അപ്പോഴും ഞാൻ പറഞ്ഞ ആൻസർ തെറ്റായിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചാനലിൽ മോണിറ്റൈസേഷൻ ലഭിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂഷനാണ് എനിക്ക് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ അങ്ങനെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് സ്വന്തമായിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകളായിരിക്കും അപ്പോൾ നമ്മൾ അവരോട് നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ യൂട്യൂബ് ഒഴിവാക്കി പോകുന്നതായിരിക്കും അതല്ലെങ്കിൽ ഒരുപക്ഷെ അവർക്ക് മറ്റു ചാനലുകളൊന്നും വേലി മറ്റു തരത്തിലുള്ള വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ താല്പര്യമില്ല അറിയില്ല എന്നാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപക്ഷെ അവർ വീഡിയോസ് അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് മോണിറ്റൈസേഷൻ ലഭിച്ചേക്കാം അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ആൻസർ അവിടെ തെറ്റായി അപ്പോൾ എങ്ങനെ അവർക്ക് മോണിറ്റൈസേഷൻ ലഭിച്ചു എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ യൂട്യൂബിൽ വന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് ഒരു ചാനൽ തുടങ്ങിയത് കുറേ റീയൂസ്ഡ് കണ്ടൻറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് അന്നൊന്നും യൂട്യൂബിൻ്റെ റൂളുകളെ കുറിച്ചിട്ടൊന്നും അത്ര ബോധമല്ല ഇപ്പോൾ നിങ്ങളിൽ പലരും ചാനൽ തുടങ്ങുന്ന പോലെ തന്നെ എന്തായാലും നമുക്കൊരു യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു അക്കൗണ്ട് ഉണ്ട് അപ്പോൾ അതിൽ ചുമ്മാ ഇങ്ങനെ നമുക്ക് വാട്സപ്പിലൊക്കെ ഗാലറിയിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തു തുടങ്ങി അങ്ങനെ മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയ ആയപ്പോൾ നമുക്കൊരു ഇമെയിൽ കണ്ടു അവിടെ ഒരു ഓപ്ഷൻ എനേബിൾ ആയി കണ്ടു ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തു മുഴുവൻ റീയൂസ്ഡ് കണ്ടൻ്റ് ആയിട്ട് പോലും അന്ന് മോണിറ്റൈസേഷൻ ലഭിച്ചു ഭയങ്കര സന്തോഷമായി ആദ്യത്തെ പേയ്മെൻറ്റിനുള്ള സമയമായി പക്ഷേ പേയ്മെൻറ്റ് കയ്യിൽ കിട്ടിയില്ല ആഡ്സെൻസിലെ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂ കാരണം ഹോൾഡായി അങ്ങനെയാണ് പിന്നെ ഞാൻ യൂട്യൂബിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതും ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഈ ഒരു ചാനലിൽ വന്ന് സംസാരിക്കുന്നതും ആ ഒരു എക്സ്പീരിയൻസ് അന്ന് തുടക്കത്തിൽ ലഭിച്ചത് കൊണ്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ അന്ന് റീയൂസ്ഡ് കണ്ടൻറ്റ് ചെയ്തിട്ടാണ് എൻ്റെ ചാനലിൽ മോണിറ്റൈസേഷൻ ആയത് അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ആൻസർ പറയുമ്പോൾ എനിക്ക് തന്നെ എക്സ്പീരിയൻസ് ആയിട്ട് ലഭിച്ചത് റീയൂസ്ഡ് കണ്ടൻറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ ലഭിക്കുമെന്നുള്ളതാണ് ലഭിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഒരു മിസ്റ്റേക്ക് വന്നതുകൊണ്ട് മാത്രമാണ് മോണിറ്റൈസേഷൻ ലഭിച്ചത് എന്ന് എനിക്ക് ഉറപ്പുണ്ട് മാത്രമല്ല കൃത്യം ഒരു മാസം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ പേയ്മെൻറ്റ് ഹോൾഡായപ്പോൾ തന്നെ അവരത് റിജക്റ്റ് ചെയ്തിട്ടുമുണ്ട് പക്ഷേ മോണിറ്റൈസേഷൻ ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ആയിട്ടുണ്ട് ഇതെൻ്റെ എക്സ്പീരിയൻസ് ആണെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് ഇത് കാണുന്ന നിങ്ങൾക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ഒരാളുടെ ചാനലെങ്കിലും റീയൂസ്ഡ് കണ്ടൻറ്റ് ചെയ്തിട്ട് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ മോണിറ്റൈസേഷൻ ആവില്ല എന്ന് പറയുന്നത് തെറ്റായിട്ടാണ് നിങ്ങൾ കരുതുക അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കതിന് മോണിറ്റൈസേഷൻ ആയാലും അത് കൂടുതൽ കാലം പോകാനുള്ള ചാൻസ് വളരെ കുറവാണ് യൂട്യൂബിൽ ഒരുപാട് അധികം ആളുകളുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു റൂൾ വയലേഷൻ വന്നു കഴിഞ്ഞാൽ യൂട്യൂബ് എത്രയും വേഗത്തിൽ അത് കണ്ടുപിടിക്കണമെന്നില്ല മെല്ലെ മെല്ലെ കണ്ടുപിടിക്കാൻ ചാൻസ് ഉണ്ട് ഒരു പക്ഷേ പേയ്മെൻറ്റൊക്കെ കിട്ടിത്തുടങ്ങുമ്പോഴാണ് പല ചാനലിലും റീയൂസ്ഡ് എന്നുള്ള പ്രോബ്ലം പറഞ്ഞ് മോണിറ്റൈസേഷൻ കട്ടാവുന്നത് മാത്രമല്ല എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ കുറച്ച് ആളുകളുടെയൊക്കെ ചാനൽ മോണിറ്റൈസേഷന്
റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ഫസ്റ്റ് അറ്റംപ്റ്റിൽ വളരെ വേഗത്തിൽ മോണിറ്റൈസേഷന് അപ്രൂവ് ആവുന്നുണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ട് യൂട്യൂബ് അത് ചെക്ക് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നില്ല. പക്ഷേ എന്തെങ്കിലും റൂൾ വയലേഷൻ വന്നു കഴിഞ്ഞ് ചാനല് അതിൻ്റെ ആ ഒരു മോണിറ്റൈസേഷൻ റിജക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ റീഅപ്ലൈ ചെയ്യുമ്പോൾ അവർ ശരിക്ക് നമ്മുടെ ചാനൽ ചെക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സിമ്പിളായിട്ടാണ് അവർ നോക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ടാണ് പലർക്കും റീയൂസ്ഡ് കണ്ടൻറ്റ് ഉണ്ടായിട്ടും ചാനൽ മോണിറ്റൈസേഷൻ ആവുന്നത്. മാത്രമല്ല റീയൂസ്ഡ് കണ്ടൻറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അതിലേറ്റവും കൂടുതൽ വാച്ചവർ വന്നിട്ടുള്ള വീഡിയോ ഒരു പക്ഷേ ജെന്യുവിൻ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ യൂട്യൂബ് അങ്ങനെ ചെക്ക് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ലഭിച്ചേക്കാം. അപ്പോൾ നമ്മളോടൊരാൾ ഈ ഒരു സീരിയൽ പ്രൊമോകളൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് മോണിറ്റൈസേഷൻ ലഭിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ റൂൾ പ്രകാരം നോ എന്ന് തന്നെയാണ് ആൻസർ. പക്ഷേ നിങ്ങളുടെ ആ ഒരു ഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ടോ ഒരു പക്ഷേ മോണിറ്റൈസേഷൻ ലഭിച്ചേക്കാം. അത് എത്ര കാലം മുന്നോട്ട് പോകുമെന്ന് നമുക്ക് യാതൊരു ഉറപ്പും പറയാൻ കഴിയില്ല. മാത്രമല്ല ഒരു പക്ഷേ നിങ്ങളുടെ ചാനൽ സ്ട്രൈക്ക് വന്നിട്ട് പൂട്ടിപ്പോവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനോടുകൂടി നമ്മൾ ചേർത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ചിലരൊക്കെ ഉണ്ട് വി പി എൻ ടാസ്കൊക്കെ ചെയ്തിട്ട് ഇപ്പോഴും ഏണിങ്സ് നേടുന്നവരുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ പറയാറുണ്ട് വി പി എൻ ടാസ്കൊക്കെ ചെയ്യുന്നവരുടെ ആഡ്സെൻസ് ക്യാൻസൽ ആകുന്നുണ്ട്, പിന്നീട് മോണിറ്റൈസേഷൻ്റെ ആ ഒരു ആഡ്സെൻസ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ പോലും അവർ തരുന്നില്ല എന്നുള്ളതൊക്കെ പറയാറുണ്ട്. അപ്പോഴും ചിലരൊക്കെ ചോദിക്കാറുണ്ട് നിങ്ങളങ്ങനെ പറഞ്ഞിട്ടും ഇപ്പോഴും ഞങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുന്നുണ്ടല്ലോ വി പി എൻ ടാസ്ക്, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടുകാർക്ക് കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ആൻസർ ഇല്ല പറയാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഏത് പിടിക്കപ്പെട്ടേക്കാം, പിടിക്കപ്പെടുന്നത് വരെ നിങ്ങൾക്കൊരു പക്ഷേ കിട്ടിയേക്കാം എന്നുള്ള ഒരു ആൻസർ മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കിട്ടില്ല എന്ന് പറഞ്ഞു, പക്ഷേ കിട്ടുന്നവരുണ്ട്. അതുപോലെ വി പി എൻ ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് പിടിക്കുമെന്ന് നമ്മൾ പറയുന്നുണ്ട്, പക്ഷേ പിടിക്കപ്പെടാത്തവരുമുണ്ട്. പക്ഷേ എന്താ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ക്രിയേറ്റേഴ്സിൻ്റെ ഇടയിൽ നിന്ന് ഒരു പക്ഷേ ചിലർ രക്ഷപ്പെട്ടു പോകുന്നതായിരിക്കാം. അത് എത്ര കാലമെന്ന് പറയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ നമ്മളൊരു ടൗണിലേക്കൊക്കെ ഒരാൾ ബൈക്കുമ്പോൾ പോകുമ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, ടൗണിൽ പോയി കഴിഞ്ഞാൽ ഹെൽമെറ്റ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ പോലീസ് പിടിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും പോലീസ് പിടിക്കുമെന്ന് പറയും. അയാൾ ഹെൽമെറ്റ് ഇല്ലാതെ ടൗണിൽ പോയി വന്ന്, പക്ഷേ പോലീസ് പിടിച്ചില്ലെങ്കിൽ അയാൾ നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങളല്ലേ പോലീസ് പിടിക്കുമെന്ന് പറഞ്ഞത്, പക്ഷേ പിടിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ഇല്ല, നമ്മൾ പറഞ്ഞ ആൻസർ തെറ്റായിപ്പോയി. അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യം. റൂള് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ ലഭിക്കുന്നതല്ല, ചാനൽ സ്ട്രൈക്ക് വന്ന് പൂട്ടിപ്പോവാം. അപ്പോൾ അങ്ങനെയാണ് യൂട്യൂബിൻ്റെ റൂള്, അവർ എഡിറ്റോറിയൽ പോളിസി അങ്ങനെയാണ്. പക്ഷേ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് ചിലർക്കൊക്കെ മോണിറ്റൈസേഷൻ കിട്ടുന്നുണ്ട്, അതതുപോലെ പോകുന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇതാണ് എൻ്റെ ഒരു ആൻസർ എന്ന് പറയാം. പക്ഷേ ഇതിനോടുകൂടി ചേർത്ത് പറയേണ്ട കാര്യം, കുറച്ച് ആളുകളെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അതായത് ഇതിലൊക്കെ ബുദ്ധി എന്ന് പറയുന്നത് അതിബുദ്ധിമാന്മാരുണ്ട്. അതായത് ഈ ഒരു സീരിയൽ പ്രൊമോ ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാറുണ്ട്. ജെന്യുവിൻ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് വളരെ കുറഞ്ഞ വേഗതയിലായിരിക്കും സബ്സ്ക്രൈബേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കുക. പക്ഷേ ഈ സീരിയൽ പ്രൊമോ ഒക്കെ ഇട്ട് ആഴ്ചകൾക്കുള്ളിൽ 40,000-50,000 ഒക്കെ സബ്സ്ക്രൈബേഴ്സ് നേടിയെടുത്ത ക്രിയേറ്റേഴ്സിനെ എനിക്ക് അറിയാം. അപ്പോൾ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമൊക്കെ അവർ ചെയ്ത് അവരുടെ ചാനൽ സ്ട്രൈക്ക് വന്ന് പൂട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് സംഭവം സബ്സ്ക്രൈബേഴ്സിനെ നേടിയെടുക്കാം, എന്നിട്ട് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ ചാനലിൻ്റെ നേച്ചർ അങ്ങ് മാറ്റിക്കളയാം. അപ്പോൾ പലരും അങ്ങനെ ചെയ്യുന്നുണ്ട് നല്ല അതിബുദ്ധിയൊക്കെ കാണിച്ചിട്ട്. പക്ഷെ അതൊരു തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സിനെ നേടിയെടുത്ത് കഴിഞ്ഞ ശേഷം അവർ ഇപ്പോൾ സീരിയൽ പ്രൊമോ ഇട്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ നേടിയെടുക്കുന്നു, ശേഷം അവരുടെ ചാനലിൽ അവർ സീരിയലിൻ്റെ റിവ്യൂ തന്നെയാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സെയിം ടേസ്റ്റുള്ള സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും. അപ്പോൾ അത് അവർ അത്യാവശ്യം വ്യൂസ് കിട്ടും. അതല്ലാതെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ടേസ്റ്റുള്ള വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ വ്യൂസ് വരണം എന്നില്ല. അതൊക്കെ അവർ ആ ചെയ്യുന്ന ആളുകളുടെ ലക്ക് പോലെ ഇരിക്കും. പക്ഷേ ഞാൻ പറയുന്നത് അവരുപയോഗിക്കുന്ന ആ ഒരു ട്രിക്സ് അല്ലെങ്കിൽ അവരുടെ അതിബുദ്ധി എന്ന് പറയുന്നത് അതിബുദ്ധി ആപത്തല്ല ഇവിടെ, പക്ഷേ ഒരു ശ്രമമായിരിക്കാം. പക്ഷേ എന്തായാലും അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കി വിജയിക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ അതായത് നമ്മളൊക്കെ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്ത് ഉള്ള ഉടായ്പകളൊക്കെ ചെയ്ത് ചാനൽ റീച്ച് കൂട്ടുന്നവരുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്നല്ല, അല്ലെങ്കിൽ ചെയ്യണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ജസ്റ്റ് ഈ ഒരു സീരിയൽ പ്രൊമോയുടെ കാര്യം പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു റീച്ച് അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സിനാവുന്നുണ്ട്, നമ്മൾ പലരും കഷ്ടപ്പെടുമ്പോൾ ഇങ്ങനെ നേടിയെടുക്കുന്നവരുണ്ട് എന്ന് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കൂടെ നമ്മുടെ സബ്ജക്റ്റ് ഈ ഒരു സീരിയൽ പ്രൊമോ അല്ലെങ്കിൽ റീയൂസ്ഡ് കണ്ടൻറ് ആയതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സീരിയൽ പ്രൊമോ അല്ലെങ്കിൽ വാട്സപ്പിൽ വരുന്ന വീഡിയോസ്, ഇൻസ്റ്റാഗ്രാമിൽ, ഫേസ്ബുക്കിലൊക്കെ വരുന്ന വീഡിയോസുകൾ നമ്മൾ യൂട്യൂബിലിട്ട് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ ലഭിക്കുമോ എന്നുള്ളതാണ്. 90% എൻ്റെ അഭിപ്രായം മോണിറ്റൈസേഷൻ ലഭിക്കാൻ ചാൻസ് കുറവാണ്. ഒരു പക്ഷേ നിങ്ങളുടെ ലക്ക് കൊണ്ട് കിട്ടിയേക്കാം, കിട്ടിക്കഴിഞ്ഞാൽ അത് എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് പറയാൻ കഴിയില്ല.
അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെയുള്ള ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് വല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. നിങ്ങളുടെ കൂട്ടുകാരൊക്കെ യൂട്യൂബേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടി ചാനലൊന്ന് സജസ്റ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.